ഒരുപാട് കുടുംബങ്ങളിൽ ആരോഗ്യവും ഐശ്വര്യവും സന്തോഷവും സമാധാനവും തലമുറകളോളം തരാവുന്ന ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ് ആർസിഎം. കയ്യുന്ന കഷ്ടിച്ച് നിങ്ങൾ ഈ കാണുന്ന ആർസിഎം അല്ല കേട്ടോ, ഒന്ന് കഷ്ടിച്ച് 10-30 പ്രോഡക്റ്റുകൾ പെറുക്കിയെടുക്കാവുന്ന ഒരു ബിസിനസ്സാണ്. പക്ഷെ എന്നാൽ കൂടി ഞങ്ങൾക്കന്ന് പറയാൻ ഒരുപാടുണ്ടായിരുന്നു. ആദ്യം സാമ്പത്തിക സ്വാതന്ത്ര്യം പറഞ്ഞങ്ങോട്ട് തുടങ്ങും, കാരണം ആരോഗ്യം പറയാൻ അന്ന് പ്രോഡക്റ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് ചായപ്പൊടി, കാപ്പിപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊക്കെയാണ്. അപ്പൊ അന്ന് അത് ഹോം മീറ്റിംഗിൽ എങ്ങനെ അവതരിപ്പിക്കാന്ന് വെച്ചാല് മൂർത്തി സാർ എന്നോട് എപ്പോഴും പറയും, പത്രത്തിൽ എന്തെങ്കിലും നമുക്ക് ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നീ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ആ സമയത്താണ് പത്രത്തിൽ നമ്മൾ അതിനുമുമ്പുള്ള വാർത്തകളൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നേന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ചായപ്പൊടിയിലുമായും മുളക് പൊടിയിലുമായ മല്ലിപ്പൊടിയിലുമായ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ വരുമ്പോ എന്ത് ചെയ്യും, പത്രത്തിൽ നിന്നതൊക്കെ കട്ട് ചെയ്തിട്ട് ഒരാൽബമായിട്ട് സൂക്ഷിക്കുകയായിരുന്നു. അങ്ങനെ അത് ഹോം മീറ്റിംഗിൽ പോകുമ്പോ അത് പ്രസന്റ് ചെയ്യാം, അത് ആളുകളെ കാണിക്കുക, എന്നിട്ട് നമ്മുടെ പ്രൊഡക്റ്റുകളുടെ ആ ഒരു മഹാത്മ്യം നമ്മൾ പറഞ്ഞു കൊടുക്കുക, അത് ഉപയോഗിക്കുന്നു, ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നു. അങ്ങനെ ആ ഒരു നെറ്റ്വർക്ക് സൃഷ്ടിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഹോം മീറ്റിംഗിലൂടെ അല്ലാതെ തന്നെ നമ്മള് ഇപ്പൊ ശരിക്കും പറഞ്ഞ ഡോക്ടർ രാജൻ സാറ് അദ്ദേഹത്തിനെയൊക്കെ ആ ഒരു മെമ്പർഷിപ്പ് എടുക്കുന്ന സമയത്ത് എനിക്ക് അദ്ദേഹത്തിന് നോക്കിയിട്ട് ഞാൻ പറയുന്നു, അദ്ദേഹത്തിനൊക്കെ ആർസിഎം കൊണ്ടുപോകാൻ പറ്റും, ഒന്ന് വായ തുറക്കില്ല, വായ തുറക്കില്ല എന്ന് ഒരാളോടൊന്നും ഇടാത്ത മനുഷ്യനാണ് ഡോക്ടർ രാജൻ സാറ്. അപ്പൊ ഇദ്ദേഹത്തിനൊക്കെ ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പറ്റുമോ എന്നുള്ള സംശയം എനിക്കുണ്ടായിരുന്നു. പക്ഷെ നോക്കൂ, ആർസിഎം ഏവരെയും വാചാലനാക്കും എന്നുള്ളതാണ്. ഏത് സംസാരിക്കാത്ത ആളും ആർസിഎമ്മിന്റെ വിഷൻ കിട്ടിക്കഴിഞ്ഞ സംസാരിക്കും. ഉദാഹരണത്തിന് മുന്നിലിരിക്കുന്ന മൂർത്തി സാർ പോലും സാറിന്റെ കൂടെ, അത് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ്, ഞാൻ മലബാറുകാരിയാണ്, നമ്മൾ മലബാറുകാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അടുത്തുള്ള ആളുകളോട് നമുക്ക് യാത്ര ചെയ്യുമ്പോൾ സംസാരിച്ചില്ലെങ്കിൽ ഉറക്കം വരില്ല. നമ്മൾ എന്തെങ്കിലും ചോദിക്കും, നിങ്ങൾ എങ്ങോട്ടാ, എവിടേക്ക് പോണ, എവിടെ ഇറങ്ങുക, എന്തെങ്കിലുമൊക്കെ കുശലം ചോദിക്കില്ലേ, മൂർത്തി സാർ അടുത്തിരിക്കുന്ന ആളോട് ഒന്നും മിണ്ടില്ല. ഞങ്ങള് ഇവിടുന്ന് ഡൽഹി വരെയുള്ള ട്രെയിൻ യാത്ര, 3 ദിവസമുള്ള യാത്രയിൽ പോലും അടുത്തുള്ള ആളോട് ഒരു അക്ഷരം മിണ്ടാത്ത ആള് ആർസിഎമ്മിന്റെ വിഷൻ കിട്ടിയ ശേഷം അടുത്തിരിക്കുന്ന ആള് നല്ല അപ്പുറത്തും ഇപ്പുറത്തും മുന്നിലും പുറകിലുള്ള ആളുകളോട് വാതോരാതെ സംസാരിച്ച് സംസാരിച്ച് ഇന്ന് ശരിക്കും പറഞ്ഞ ഈ ഒരു പദവിയിലെത്തി എന്നുള്ളതാണ് പറയുന്നത്. ആർസിഎം അങ്ങനെയാണ്, നമുക്കൊരു വ്യക്തിയെ കണ്ടിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ഇത് നമ്മളെയൊക്കെ ഞാൻ പറഞ്ഞത്, ആ വിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മള് നിങ്ങള് വിചാരിക്കും, അല്ലെങ്കിൽ ഒരു ലീഡറെ കാണുമ്പോ ഇവരെ പോലെ ഒന്നും സംസാരിക്കാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളത്. ഇപ്പൊ ഹേമന്ത് സാറൊക്കെ ഞങ്ങളുടെ ആ ഒരു ഇതില് വന്നു കഴിഞ്ഞ സമയത്ത് ഞാൻ മൂർത്തി സാറിനോട് പറഞ്ഞു, ഇദ്ദേഹമൊക്കെ എങ്ങനെ നെറ്റ്വർക്ക് കൊണ്ടുപോകാനോ, ഒന്നും വേണ്ടാത്ത ആള് ഒന്ന് മൈക്ക് പിടിച്ച് അങ്ങനെ കിടന്ന് വരയ്ക്കും, അദ്ദേഹത്തിനൊന്നും പറ്റില്ല എന്ന് ഞാൻ പറയായിരുന്നു. പക്ഷേ നോക്കൂ, ഇതൊക്കെ നമ്മളുടെ പ്രഡിക്ഷൻ അപ്പുറമാണ് ആർസിഎം എന്ന് പറയുന്ന അത്ഭുത ലോകം. ഒരു പക്ഷേ ഞാൻ നോക്കി കണ്ടത് ഒരു അധ്യാപികയുടെ കണ്ണിലൂടെ ആയിരുന്നു. കാരണം ഞങ്ങൾക്ക് ട്രെയിനിങ് തന്നുകൊണ്ടിരുന്ന ആളുകള് ആ തരത്തില് പ്രാഗൽഭ്യമുള്ള ആളുകളായിരുന്നു. വാക്കുകൾ കൊണ്ട് അമ്മാനമാണുന്ന ആളുകളെയാണ് ഞാൻ എന്റെ ട്രെയിനിങ് ക്ലാസ്സുകളിൽ കണ്ടിട്ടുള്ളത്. പക്ഷേ ആർസിഎം ശരിക്കും പറഞ്ഞ എന്റെ ചിന്തകളെ, അല്ലെങ്കിൽ എന്റെ സങ്കല്പങ്ങളെ ഒക്കെ മാറ്റിമറിച്ചു എന്ന് വേണം പറയാൻ. ഞാൻ കണ്ടിട്ടുള്ള ഒന്നും വേണ്ടാത്ത ആളുകൾ, അല്ലെങ്കിൽ ഒന്നും ഞാൻ നമ്മൾക്ക് കഴിവേ ഇല്ലാന്ന് തോന്നിയ ആളുകള് ഇന്ന് നിങ്ങൾ കാണുന്ന, നിങ്ങളൊക്കെ ആരാധിക്കുന്ന തരത്തില്, നിങ്ങൾ അവരെ പോലെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന തരത്തില് അവരൊക്കെ ഒന്ന് വലിയ ലീഡേഴ്സായിട്ട് മാറിക്കഴിഞ്ഞു. അതായത് ഓരോ ലീഡേഴ്സിന്റെയും തുടക്കകാലത്തെ കാര്യങ്ങളും അതുപോലെ ഇപ്പൊ ഇന്ന് ഞാൻ കാണുന്നു, ഒരുപക്ഷെ ഇത്രയും എക്സ്പീരിയൻസ് എന്ന് നിങ്ങളിലിരിക്കുന്ന ആർക്കും തന്നെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് നിങ്ങളെ ഈ ഒരു അത്ഭുത ലോകത്തിലേക്ക് ക്ഷണിക്കാനായിട്ട് വന്നത്. മൂർത്തി സാർ ഒരു അസാധാരണക്കാരനായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങളെ വിളിക്കില്ലായിരുന്നില്ല. അതുപോലെ നമ്മുടെ ആർസിഎം ഫാമിലിയിൽ വന്ന ലീഡേഴ്സ് അവർ അസാധാരണക്കാരായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ നിങ്ങളോട് മുൻപോട്ട് വരാൻ പറയില്ലായിരുന്നു. പക്ഷേ ഇവിടെ കാണിച്ചത്, ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസം, ഏതൊരു സാധാരണക്കാരനെയും അവർ അസാധാരണക്കാരനാക്കി മാറ്റുന്ന ഒരു പ്രതിഭാസം. അത് TCGയുടെ എന്താ പറയാ, അദ്ദേഹത്തിന്റെ ഒരു മനസ്സിലുദിച്ച ബുദ്ധി. ഒന്നും ആലോചിച്ചപ്പോ ഒറ്റ പ്രൊഡക്റ്റിൽ നിന്ന് തുടങ്ങി ഇന്ന് എത്ര പ്രോഡക്റ്റുകളാണ്, എണ്ണിയാലും തീരില്ല ആ തരത്തില് പ്രൊഡക്റ്റുകൾ. ഇപ്പൊ ഈ കഴിഞ്ഞ ഡൽഹിയിൽ വെച്ച് അനൗൺസ് ചെയ്യേണ്ടായി നമ്മുടെ യൂത്ത് പ്രോഗ്രാം ഉണ്ടായിരുന്നു ഡൽഹിയിൽ, നിങ്ങൾ എത്ര പേര് വീഡിയോസ് ഒക്കെ കണ്ടു എന്നറിയില്ല. നെക്സ്റ്റ് ജനറേഷൻ പ്രോഗ്രാം, അതില് അദ്ദേഹം സൗരവ് സാർ, അതായത് TCGയുടെ മകൻ, പ്രഖ്യാപിക്കുകയുണ്ടായി ഇനി മൊബൈൽ ഫോണുകൾ കൂടി ആർസിഎമ്മിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നു.
നമ്മളെന്തു പറഞ്ഞാലും അതിന് റെഡി ആയിട്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം. പ്രിയങ്ക മാഡത്തിനോടും സൗരവ് സാറിനോടും ഒക്കെ ഞാൻ പറഞ്ഞു, നമ്മുടെ ലേഡീസിന്റെ ഡ്രസ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്നുള്ളത്. കാരണം സ്ത്രീകളൊക്കെ 100% ആർസിഎം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന ഡ്രസ്സ് തുണിത്തരങ്ങളൊക്കെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ളതാണ്. പലർക്കും അത് നമ്മുടെ ഈ ഒരു കാലാവസ്ഥയിലൊക്കെ ഡിസ്കംഫർട്ട് ഉണ്ട്. ആ കാര്യം അവതരിപ്പിച്ചപ്പോ സാറ് പറഞ്ഞത്, അത് മാഡം ഞാൻ പറയുന്നതിനേക്കാളും മുമ്പേ അവരത് അവരുടെ ഫ്യൂച്ചർ പ്രോജക്ട് ആൻഡ് പ്ലാനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രാദേശികമായ വസ്ത്രധാരണത്തിന് മുൻതൂക്കം നൽകുന്ന തരത്തില് കമ്പനി അത് അവരുടെ പ്ലാനിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മുടെ കമ്പനി നെക്സ്റ്റ് 7 generation, നെക്സ്റ്റ് ജനറേഷൻ അല്ല, നെക്സ്റ്റ് 7 generation വേണ്ടിയിട്ടുള്ള പ്ലാനും പ്രോജക്റ്റും ഒക്കെ റെഡി ആക്കിയിട്ടുള്ള വലിയൊരു കമ്പനിയാണ് ഈ പറഞ്ഞ RCM എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ നിങ്ങൾ വിചാരിക്കും ഇന്ന് വന്ന് നാളെ ഇങ്ങനെ ഒരു കുമ്മിള പോലെ പോകുന്ന ഒന്നല്ല ഇത്. കാരണം ഇതില് അനുഭവസ്ഥര് ധാരാളമാണ്. ഞാൻ ഈ പറഞ്ഞ 30 products ഉള്ള സമയത്ത് പോലും നോർത്ത് ഇന്ത്യയില് എത്രയോ പിൻലെവലിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമ്മൾ ശരിക്കും ഇതിന്റെ വിഷൻ കാണണം. ഇന്നിപ്പോ നിങ്ങൾ നമ്മളിപ്പോ ഇതൊന്ന് കാണുന്നത് ഒരു പ്രോഡക്റ്റിലൂടെ മാത്രമായിട്ടാണ് നമ്മൾ RCMനെ കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സെഗ്മെന്റിലെ മാത്രമാണ് RCMനെ കാണുന്നത്, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് കിട്ടിയ എക്സ്പീരിയൻസിലൂടെ മാത്രമാണ് നിങ്ങൾ RCMനെ കാണുന്നത്. പക്ഷെ RCM ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കുടുംബങ്ങളിൽ ആരോഗ്യവും ഐശ്വര്യവും സന്തോഷവും സമാധാനവും തലമുറകളോളം തരാവുന്ന ഒരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ് RCM. അതിന് നമ്മള് സില്ലി ആയിട്ട് കാണരുത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്. കാരണം ഒരു അതിനൊരു കാരണം കൂടിയുണ്ട്. എന്റെ മകൻ, അവനിപ്പോ MBBS കഴിഞ്ഞു, ഹൗസ് സർജനാണ്. അപ്പൊ ഈ കഴിഞ്ഞ തിരുവനന്തപുരത്ത് ഗുഡ് ഡോട്ട് സെലിബ്രേഷന്റെ സമയത്ത് ഞാൻ സാറിനോട് പറഞ്ഞു, ഓക്കെ ഉച്ചവരെ സെലിബ്രേഷനുള്ളൂ, നമുക്കൊന്ന് മോനെ പോയി കണ്ടാലോ. അടുത്ത് തന്നെയാണ് ഹോസ്പിറ്റല്, അവൻ അവിടെ തിരക്ക് കാരണം നിങ്ങൾക്കറിയാലോ ഹൗസ് സർജൻസിനെ ഇട്ടിട്ട് ഒരു പിടിയും ഹോസ്പിറ്റലുകാര്, എല്ലാ ഡ്യൂട്ടിയും അവർക്ക് തന്നെ കൊടുക്കും. അപ്പൊ ആ സമയത്ത് അവന് ഗുഡ് ഡോട്ട് സെലിബ്രേഷന് പങ്കെടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ അവനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ എത്ര നേരം വെയിറ്റ് ചെയ്തു എന്നറിയോ? എന്താ കാരണം? എന്തായിരിക്കും കാരണം? ഒരു മകന് കാണാൻ വേണ്ടിയിട്ട് അച്ഛനും അമ്മയും ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞാല് അത് എന്തായിരിക്കും കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു ഹോസ്പിറ്റലിൽ ആരായിരിക്കും വരുന്നത്? VIPകളാണ് വരുന്നത്. ആരാ വരുന്നത്? രോഗികൾ. അന്ന് അവൻ ഞങ്ങൾ ചെല്ലുമ്പോ പീഡിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു ഡ്യൂട്ടി. അവൻ പറയായിരുന്നു, 1 hour വന്ന കുട്ടികളുടെ എണ്ണം, അതായത് ഒരു ദിവസം അവിടെ റിപ്പോർട്ട് ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം തന്നെ 250 ഉണ്ടെന്നാ പറയുന്നത്. നമ്മൾ വല്ലതും അറിയുന്നുണ്ടോ? 250 കുട്ടികളുടെ കേസ് അവിടെ ഒരു ദിവസം പ്രതിദിനം റിപ്പോർട്ട് ചെയ്യുന്നു ഒരു ഹോസ്പിറ്റലിൽ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര എത്ര മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളാണുള്ളത്? നമ്മൾ അവിടെയൊക്കെ പോയിട്ടൊന്ന് കണക്ക് നോക്കണം പറ്റുമെങ്കിൽ. എന്തായിരിക്കും അതിന് കാരണം? പല കാരണങ്ങളാണ് മോൻ പറയുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി, ഫസ്റ്റ് റീസൺ ഒന്ന് ഇമ്മ്യൂണിറ്റി, പിന്നീട് പിന്നെ വരുന്നത് ഈ പറഞ്ഞ പോഷകാഹാരക്കുറവ് തന്നെയാണ്. പോഷകാഹാരക്കുറവിന് നമ്മുടെ കയ്യിൽ പ്രോഡക്റ്റുകൾ ഇല്ലേ? നമുക്ക് നമ്മുടെ കയ്യിൽ കുട്ടികൾക്ക് കൊടുക്കാവുന്ന ന്യൂട്രി ചാർജ് കിഡ്സ് എന്ന ശരിക്കും പറഞ്ഞ ഇത്രയും അത്ഭുതം ഉള്ള ഒരു പ്രോഡക്റ്റ് എനിക്കറിയില്ല, ഈശ്വരനായിട്ട് നമ്മുടെ കയ്യിൽ കൈത്തണ്ടയിൽ ഇങ്ങനെ വെച്ച് തന്നിരിക്കുക. അത് നമുക്കൊന്ന് പ്രൊമോട്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാല് ശരിക്കും പറഞ്ഞ ഒരുപാട് അനുഗ്രഹം നമുക്ക് ഉണ്ടാവും. വരുന്ന തലമുറയാണ് അവര് ബുദ്ധിശക്തിയുള്ള ആരോഗ്യമുള്ള തലമുറയെ വാർത്തെടുക്കാൻ നമ്മളെല്ലാവരും വിചാരിച്ചാൽ, ഒറ്റക്കെട്ടായി നിന്നാൽ, ഒരു ടീമായിട്ട് നമ്മൾ നിന്നാൽ സാധിക്കും. ഒന്നാലോചിച്ച് നോക്കൂ, കിഡ്സിലുള്ള ന്യൂട്രി ചാർജ് കിഡ്സിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മളൊന്ന് നോക്കണം. 10 ആയുർവേദ മൂലികകളാണ്. കീഴാർ നെല്ലിയും ചിറ്റാമൃതും ഒക്കെ കുട്ടികൾക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തു നോക്കൂ, അവരൊന്നും കഴിക്കില്ല. അതൊക്കെ ശരിക്കും അതിന്റേതായ പ്രൊപ്പോർഷനിൽ കൊടുത്ത് പ്രോട്ടീനും കൂടെ ചേർത്ത് കഴിഞ്ഞപ്പോ കുട്ടികൾക്കുള്ള ഒരു സമ്പൂർണ്ണ പാക്കേജായി അത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് സമൂഹത്തിന് ചെയ്യുകയാണെങ്കിൽ ഈ വരുന്ന ഒന്ന് ആലോചിച്ചപ്പോ ഒരു ഫാമിലിയില് സന്തോഷം ഉണ്ടാവില്ലേ, സമാധാനം ഉണ്ടാവില്ലേ? ഇതൊക്കെയാണ് നമുക്ക് TCG തന്നിരിക്കുന്ന നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇതൊക്കെയാണ്. ഇതുപോലെ പല സെഗ്മെന്റുകളുണ്ട്. ഞാനിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം.
ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു മാത്രം. ഇങ്ങനെ ഒരുപാട് അതുപോലെ മോൻ ഇതിന് മുമ്പ് അവൻ പറയുമായിരുന്നു, ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് അവന് കിട്ടിയ ഡ്യൂട്ടി കിട്ടിയ സമയത്ത് ഈ നമ്മൾ വിചാരിക്കും അവിടെ പ്രസവം മാത്രം നടക്കണമെന്ന്. അവൻ പറയ പ്രസവത്തിനേക്കാൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരുന്നത് സ്ത്രീകളുടെ, അതായത് അവർ യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങൾ, അതായത് യൂട്രസ് ഒവേറിയൻ ക്യാൻസർ, യൂട്ടേറിയൻ ക്യാൻസർ, ഇതൊക്കെ വർദ്ധിച്ചു വരികയാണ് സ്ത്രീകളില് പല കാരണങ്ങളാൽ. ഒന്നാമത്തെ കാരണം പറഞ്ഞിരിക്കുന്നത് സാനിറ്ററി പാഡുകൾ കാരണം യൂട്ടേറിയൻ ക്യാൻസർ, ഒവേറിയൻ ക്യാൻസർ ഒക്കെ കൂടി വരുന്നു എന്ന് ന്യൂസ് പേപ്പറിൽ പോലും നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളതൊക്കെ സില്ലിയായിട്ട് വിട്ടു. അവിടെയാണ് നമ്മുടെ കീസോളിലെ സാനിറ്ററി പാഡുകളുടെ പ്രത്യേകത. ഒരു നല്ല ഹൈജീൻ അവയർനെസ് നമുക്ക് കൊടുക്കാൻ സാധിച്ചാൽ വീട് വീടാന്തരം ഒരുപാട് പെൺകുട്ടികളും സ്ത്രീകളുള്ള വീടുകൾ എല്ലാ വീട്ടിലും ഉണ്ട്. അവിടെയൊക്കെ ചെന്ന് നമുക്കൊരു അവയർനെസ് കൊടുക്കാൻ സാധിച്ച 100% കോട്ടെ ആന്റി ബാക്ടീരിയൽ ആയിട്ടുള്ള സാനിറ്ററി പാഡുകൾ ഇന്ന് നമ്മുടെ കീസോൾ സെഗ്മെന്റിൽ ലഭ്യമാണ്.